ഹായ്, ഇന്ന് നമുക്ക് പോത്തിറച്ചിയൊക്കെ കറി വെക്കുന്ന അതേ രുചിയിൽ ചക്കക്കുരു റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നറിയാനും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നറിയാനും നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് തണ്ടി കറിവേപ്പില, ഒരു വലിയ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു രണ്ട് മൂന്ന് വളവ് തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചക്കക്കുരുവാണ്. ഇത് നീളത്തിലിങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും, നമ്മൾ ഇഞ്ചി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളധികം എണ്ണയിലൊന്നും മൂപ്പിക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ. അതിനുശേഷം അടച്ച് വെച്ച് തീ, ഒരു ചെറു തീയിൽ ഇത് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കാതെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക്, രണ്ടു മൂന്ന് കഷ്ണം മതി, ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞതും ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ സ്പൂണാണ്, ടീസ്പൂൺ കണക്കിന് ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു സെർവ് ഡിഷിലോട്ട് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.